കരിവെള്ളൂർ പെരളം ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നടന്ന തിടമ്പുനൃത്തം കാണാൻ ക്ഷേത്രസന്നിധിയിൽ ഏറെ ഭക്തർ എത്തിയിരുന്നു. കരിവെള്ളൂർ പെരളം ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസത്തിൽ നടന്ന തിടമ്പുനൃത്തം കാണാൻ ഏറെ ഭക്തജനങ്ങൾ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്ന അറിയിപ്പ് ക്ഷേത്രത്തിൽ പലയിടത്തും പതിച്ചിരിക്കുന്നതും കാണാമായിരുന്നു. രാത്രി 7 മണിയോടെ തിടമ്പുനൃത്തത്തിന് തുടക്കമായി. പൂർണമായും ശാരീരികാധ്വാനം വേണ്ടിവരുന്ന ഒരു കലയാണ് തിടമ്പുനൃത്തം. ഉത്തര മലബാറിലെ ചില ക്ഷേത്രങ്ങളിൽ തിടമ്പുനൃത്തം അവതരിപ്പിക്കപ്പെടുന്നു. ചെണ്ടയുടെ താളത്തിനൊത്താണ് നൃത്തം ചെയ്യുന്നത്. ആരാധനാമൂർത്തിയുടെ അലങ്കരിച്ച രൂപത്തെയാണ് തിടമ്പ എന്ന് പറയുന്നത്. ശിരസിലണിഞ്ഞ തിടമ്പ് സന്തുലനം ചെയ്ത് നിർത്താനായി തലയിൽ വെളുത്ത തുണികൊണ്ട് തലപ്പാവുണ്ടായിരിക്കും. പിറകിൽ കൂർത്ത അഗ്രത്തോടെയുള്ളതായിരിക്കും തലപ്പാവ്. ഒരു കൈകൊണ്ട് തിടമ്പ് പിടിച്ചാണ് നൃത്തം ചെയ്യുന്നത്. നർത്തകൻ ഞൊറികളുള്ള ഉത്തരീയം ചുറ്റിയിരിക്കും. പട്ടുകൊണ്ടുള്ള മേലങ്കിയും കാണാം. രണ്ടുപേർ വിളക്കേന്തുകയും രണ്ടുപേർ വർണ്ണക്കുട പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 പേർ അകമ്പടി സേവിക്കും. ചെണ്ടമേളത്തിന്റെ ആരോഹണ അവരോഹണ ക്രമമാണ് നൃത്തത്തെ നിയന്ത്രിക്കുന്നത്. പാട്ടുമഹോത്സവത്തിലെ തിടമ്പ് നൃത്തം കാണികളിൽ ഭക്ത്യാദരവ് പകരുന്ന ഒന്നായിരുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.